നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ ചിട്ടി വെക്കുന്നത് നമുക്കൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണോ അതോ എന്താണ് ചിട്ടി? അപ്പോൾ ചിട്ടി, നമ്മുടെ നാട്ടിൽ ചിട്ടി ഇല്ലാത്ത ആൾക്കാരേ ഇല്ല. അപ്പോൾ ചിട്ടിയിൽ എപ്പോഴും സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ നമുക്കൊരു ലാഭം അതിൽ നിന്ന് ഉണ്ടാകുന്നില്ല. അതിന് പകരം നമുക്കിപ്പോൾ ചിട്ടി ചേർന്ന് കഴിഞ്ഞ് നമുക്ക് പെട്ടെന്ന് വിളിച്ചെടുക്കാൻ പറ്റും, അല്ലാതെ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് നറുക്ക് വീണ് കഴിഞ്ഞാൽ നമുക്ക് പൈസ നേരത്തെ കിട്ടും എന്നുള്ളതാണ് ചിട്ടിയിലത്തെ ഒരു ബെനിഫിറ്റ്. അപ്പോൾ ചിട്ടി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതൊരു ലോണാണ്. നമുക്ക് മുൻകൂട്ടി കിട്ടുന്ന ഒരു ലോണ് മാത്രമാണ് ചിട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അത് പല ആളുകളും അതൊരു ഇൻവെസ്റ്റ്മെൻ്റാണെന്ന് കൺഫ്യൂസ് ചെയ്ത് പലരും ഇപ്പോൾ 4, 5 അല്ലെങ്കിൽ 10 ചിട്ടിയുള്ള ആൾക്കാരെ വരെ എനിക്കറിയാം. അപ്പോൾ അതിൽ ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്ന എന്താണെന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ ചിട്ടിക്ക് പകരമായിട്ട് നമുക്ക് എന്തുകൊണ്ട് മറ്റുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തുകൂടാ? ചിട്ടി ശരിക്കും ആർക്കാണ് ചെയ്യേണ്ടത്? ചിട്ടി ചെയ്തുകൊണ്ട് ആർക്കാണ് ബെനിഫിറ്റ് ഉണ്ടാവുന്നത് ഇന്ന്? അക്കാര്യം മാത്രമാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ചിട്ടി നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വളരെ എക്സാമ്പിൾ സഹിതം ചിട്ടിനെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ 10,000 രൂപയ്ക്ക് ഒരു ചിട്ടി ചെയ്യാൻ തുടങ്ങി. 10,000 രൂപയ്ക്ക് ചിട്ടി ചേരുകയാണ്. അപ്പോൾ 10,000 രൂപ, ഇതാണ് 10,000 എന്ന് പറഞ്ഞാൽ 10,000 രൂപയ്ക്ക് ചിട്ടി ചേരുന്നുണ്ടെങ്കിൽ 5 കൊല്ലത്തേക്കാണ്. അപ്പോൾ 60 മാസമുണ്ട്. അതിനർത്ഥം 60 പേര് ഈ ചിട്ടിയിൽ ചേർന്നിട്ടുണ്ടോ? അപ്പോൾ 5 വർഷത്തേക്കാണ് നമ്മൾ ചിട്ടി ചേർന്നത്, 60 മാസത്തേക്ക്. അപ്പോൾ ഇത് നമുക്ക് വട്ടമെത്തുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 5 മാസത്തേക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് 6,00,000 രൂപ നമുക്ക് തിരിച്ച് കിട്ടണം. അപ്പോൾ ഈ ചിട്ടി ഇങ്ങനെ നമ്മൾ അടച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ അവസാനം വരെ അടച്ചു കഴിഞ്ഞ് നമ്മൾ ചിട്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അവർക്ക് ഒരു ചിട്ടി ആരാണോ കമ്പനി അവർ നടത്തുന്നതിന് അവർക്കൊരു കമ്മീഷനുണ്ട്. ആ കമ്മീഷൻ സാധാരണ കേസിൽ ഒരു 3-7%, 10% വരെയൊക്കെ എടുക്കുന്ന ചിട്ടി കമ്പനികളുണ്ട്. അപ്പോൾ നമുക്കൊരു 5% അവർക്കുള്ള കമ്മീഷനായിട്ട് അതിൽ നിന്ന് കൊടുക്കണം. എന്ന് വെച്ചാൽ 30,000 രൂപ അവർക്കുള്ള കമ്മീഷനായിട്ട് നമ്മൾ കൊടുക്കണം. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അടയ്ക്കുകയാണ്, യാതൊരു കുറവില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് 600,000 അടച്ചു വരുമ്പോൾ കിട്ടുന്നത് 570,000 രൂപയാണ് നമുക്ക് കിട്ടുന്ന പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ കാര്യത്തോടെടുക്കുമ്പോൾ ഇത് നഷ്ടമാണ്. പക്ഷേ എവിടെയാണ് നമുക്ക് ലാഭമുള്ളത്? എല്ലാവരും പറയും ലാഭമാണ്. കാരണം എന്താണ്? നമുക്ക് ഇവിടെ എല്ലാ മാസവും നറുക്കെടുക്കുന്നതോടൊപ്പം തന്നെ അത് വിളിക്കാനും ചിട്ടി വിളിക്കാനും ഉള്ള ഓപ്ഷൻ നമുക്കുണ്ട്. അപ്പോൾ ചിട്ടി നമ്മുടെ കൂട്ടത്തിൽ 60 പേരിൽ ആരെങ്കിലും ആൾക്കാർ വിളിച്ചോളും. അപ്പോൾ വിളിക്കുമ്പോൾ സംഭവിക്കണം എന്താണ്? അപ്പോൾ വിളിക്കുമ്പോൾ ഇയാൾ പറയണം, എനിക്ക് 600,000 പകരം എനിക്കിപ്പോൾ ഒരു 540,000, 60,000 രൂപ കുറച്ച് വിളിക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൽ പല ആൾക്കാർക്കും ലേലം വിളിക്കാനുള്ള അവസരം കിട്ടും. അതിൽ ആരാണോ ഏറ്റവും കുറഞ്ഞ പൈസയ്ക്ക് വിളിക്കുന്നത് അവർക്ക് ആ ചിട്ടി കിട്ടും. ഒരാളുടെ അവസരം കയറി വിളിച്ച് 540,000 രൂപയ്ക്കുന്നത് വെച്ചാൽ 60,000 രൂപ കുറച്ച്. ഞാനതൊരു നമുക്ക് ഈ എക്സാമ്പിൾ പറയാൻ ഈസിക്ക് വേണ്ടിയാണ് പറഞ്ഞത്. ഇതിനേക്കാളും കുറവിനായിരിക്കും സാധാരണ വിളിക്കുന്നത്. അപ്പോൾ ഇനീഷ്യൽ ടൈമിൽ 3,000 രൂപ കുറച്ച് കിട്ടിയപ്പോൾ ഇവിടെ എന്താണ്? 60,000 രൂപ നമുക്കിവിടെ കുറവ് വന്നു. ഈ 60,000 രൂപ, 60,000 രൂപയുടെ എത്ര ആളുകളുണ്ട്? 60 പേരുണ്ട്. ഈ 60 എന്ന് പറയുമ്പോൾ 1,000 രൂപ നമുക്ക് ഇവിടെ ഓരോ ആൾക്കാരും കിട്ടുന്ന ബെനിഫിറ്റാണ്. അപ്പോൾ ഈ പറയണ പൈസ അടുത്ത മാസത്തെ കുറി അടയ്ക്കുന്ന ടൈമിൽ കുറവ് കിട്ടും. 10-1 എന്ന് പറയുമ്പോൾ 9,000 രൂപ അടച്ചാൽ മതി അടുത്ത കുറിക്ക്. അപ്പോൾ ഈ കുറി ചേരുന്ന ആൾക്കാർക്ക്, വിളിക്കാത്ത ആളുകൾ കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് വെച്ചാൽ, ഈ പറയുന്ന വിളിക്കിഴിവ് കിട്ടിയിട്ടുണ്ടാവുന്ന ലാഭം എല്ലാവർക്കും വീതിച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ 9,000 കൊടുത്താൽ മതി. പിന്നെ അടുത്ത മാസം ഇതേമാതിരി വിളി നടക്കും. അപ്പോൾ വിളിയിൽ എത്ര പേരാണോ കുറച്ചത്, ആ വിളിയിൽ കിട്ടുന്ന ആ മെച്ചം എല്ലാവർക്കും ബെനിഫിറ്റായിട്ട് കൊടുക്കും. ചിലപ്പോൾ അടുത്ത പ്രാവശ്യം 8,500 കുറയുമായിരിക്കും. അങ്ങനെ ഓരോ പ്രാവശ്യം കുറയും, പക്ഷേ ഒരു പരിധി വിട്ട് കുറയില്ല. ഈ പറയണ ഈ വിളിക്കിഴിവ് കഴിഞ്ഞിട്ട് എത്ര രൂപയാണോ അടയ്ക്കുന്നത്, അത് കഴിഞ്ഞിട്ട് നമ്മൾ മൊത്തം കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു കാര്യം കൂടി പറയട്ടെ, ആൾക്കാർക്ക് ഇപ്പോൾ 540,000 രൂപയ്ക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അവരുടെ നിന്നും ഈ പറഞ്ഞ ഈ കമ്മീഷൻ ഉണ്ടല്ലോ, ആ കമ്മീഷൻ കുറച്ചിട്ടേ കുറിക്കമ്പനിക്കാർ കൊടുക്കത്തുള്ളൂ. അപ്പോൾ അവിടെയും കുറിക്കമ്പനിക്കുള്ള ആ കമ്മീഷൻ എത്രയാണോ അത് അവരുടെ നിന്ന് അവർക്ക് ഈടാക്കാതെ പറ്റില്ല. കാരണം അല്ലെങ്കിൽ കുറി നടത്താൻ പറ്റില്ല, അവരുടെ ഭാഗത്തുള്ള തെറ്റല്ല. അവർ ഈ പൈസ മൊത്തം മാനേജ് ചെയ്യണമെങ്കിൽ അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ് അതാണ്. അപ്പോൾ അത് കുറച്ചേ പറ്റുള്ളൂ. കാരണം ബാക്കി വരുന്ന വിളിക്കിഴിവിൽ നിന്ന് കിട്ടുന്ന ആ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാവർക്കും ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് പോകും. അപ്പോൾ ഈ പൈസ അടച്ചു വരുന്നത്, ഇനി ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഒരു 550,000 രൂപ അടച്ചു എന്ന് വിചാരിക്കാം ഇതെല്ലാം കഴിഞ്ഞിട്ട്. എന്നിട്ട് അവരുടെ ആ കമ്മീഷൻ കൂടിയും കുറച്ചിട്ട് 570,000 രൂപ കിട്ടും. അപ്പോൾ നമുക്ക് ആകെ കിട്ടുന്ന ഈ 500,000 ഈ കുറിയൊക്കെ ചെയ്തിട്ട് കിട്ടുന്നത് 10,000 രൂപയാണ്. ഇനി അതല്ല, കുറച്ചും കൂടി കൂടിക്കഴിഞ്ഞാൽ തന്നെ ഇയർലി 4% കൂടുതൽ, സാധാരണ വർക്ക് ഔട്ട് ആവാറുള്ള 4% എന്നൊക്കെ പറഞ്ഞാൽ തന്നെ കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു. എന്ന് വെച്ചാൽ ബാങ്ക് FD ഇടുന്ന ബെനിഫിറ്റ് പോലും ഇതിൽ നിന്നില്ല. നിങ്ങൾ കുറി
വിളിക്കാതെ ഈ വിളിക്കിഴിവ് മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ലാഭം ഉണ്ടാക്കാന്നാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കുറി നഷ്ടമാണ്. നമ്മൾ ഇതാണ്. പിന്നെ കുറി എന്താ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ആവശ്യം വരണമെങ്കിൽ പൈസ വിളിച്ചെടുത്ത് നമുക്ക് ഇതേമാതിരി കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ നമ്മൾ അത് നമുക്ക് പിന്നെ അടുത്ത 5 വർഷത്തിനുള്ളിൽ അടച്ച് തീർത്താൽ മതി എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അത് നമ്മളെന്താ ചെയ്യണത്, ലോണായിട്ട് എടുക്കുന്നു എന്നാണ്. നമ്മൾ പേഴ്സണൽ ലോൺ എടുക്കുന്നതിനെ പോലെയാണ്. അപ്പോൾ നമ്മൾ 600,000 കിട്ടുന്നതിന് പകരം, അല്ലെങ്കിൽ 570,000 കിട്ടുന്നതിന് പകരം നമ്മൾ 500,000 480,000 കേട്ട് വിളിച്ച് എടുക്കുന്നു എന്നുള്ളതാണ് ബെനിഫിറ്റ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതും നമ്മൾ പെർസെൻറ്റേജ് ആയിട്ട് കൂട്ടി നോക്കുകയാണെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ ഒരു 7%, 8%, 9% ലോൺ എടുക്കുന്നതിന് തുല്യം മാത്രമേ ഉള്ളൂ. അതിനും നമ്മളൊരു ഗ്യാരണ്ടി വെച്ചിട്ടാണ് നമുക്ക് ലോണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ പലപ്പോഴും ഇനി KSFE പോലത്തെ സ്ഥാപനങ്ങളിൽ ആയിട്ട് നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു ഗ്യാരണ്ടി ഉള്ളതിൻ്റെ പേരിൽ നമുക്കത് വിശ്വാസമാണ്. നമുക്കതിൽ ഇങ്ങനത്തെ ഒരു കുറി കമ്പനി പൊട്ടിപ്പോകാൻ അങ്ങനത്തെ വലിയ വിഷയമൊന്നുമില്ല. പക്ഷേ നമ്മൾ ലോക്കലായിട്ട് ചേരുന്ന കുറേ കുറികളുണ്ട്. പലരും ഓരോ ആ പർട്ടിക്കുലർ നാട്ടിൽ മാത്രമുള്ളത്, അല്ലെങ്കിൽ ഗൾഫിലാണെന്നുണ്ടെങ്കിൽ അവരുടെ നാട്ടിൽ മാത്രമുള്ള കുറി കമ്പനിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇവരെല്ലാവരുടെയും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, കുറി സ്ഥിരമായിട്ട് ചേരുന്ന ആൾക്കാരുടെ ഹിസ്റ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അവരൊരു 10 വർഷം കുറി അടച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു 20 വർഷം കുറി അടച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നോ രണ്ടോ ആൾക്കാർ കുറി നടത്തുന്ന ഒരു ഒളിച്ചോടി പോയിട്ട് അവരുടെ കാശ് പോയിട്ടുള്ള ചരിത്രം എല്ലാ കുറി ചേർന്ന ആൾക്കാർക്കും പറയാൻ പറ്റും. എസ്പെഷ്യലി ഇങ്ങനെ അത്രയധികം പേര് കേൾക്കാത്ത, വിശ്വാസമില്ലാത്ത, അത്രയധികം ഒരു വലിയൊരു സ്ഥാപനമല്ലാത്ത കുറി കമ്പനികളിൽ. അപ്പോൾ അറ്റ്ലീസ്റ്റ് കുറി ചേരണമെന്നുണ്ടെങ്കിൽ ഇത്തരം ഗവൺമെൻറ് നടത്തുന്നതോ അല്ലാന്നുണ്ടെങ്കിൽ നല്ല ആസ്തിയുള്ളതോ നല്ല പ്രൊമോട്ടർ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കുറി കമ്പനികളിൽ മാത്രം ചേരാനായിട്ട് ശ്രമിക്കുക. ഇനി അതല്ല, ഇനി നിങ്ങൾക്കൊരു വീട്ടിലൊരു പെട്ടെന്നൊരു കല്യാണം വരുന്നുണ്ട്, പൈസ അധികം റേസ് ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഒരു കടമുണ്ട്, ആ കടം വീട്ടാനായിട്ട് നമുക്ക് പൈസ അധികം റേസ് ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ്സുകാരനാണ്, നിങ്ങൾക്ക് എപ്പോഴും പൈസ മുൻകൂട്ടി റേസ് ചെയ്യേണ്ട കാര്യമുണ്ട്, അങ്ങനെയൊക്കെ ലോണ് മുന്നിൽ കണ്ടിട്ടാണ് കുറി ചേരുന്നുണ്ടെങ്കിൽ ഓക്കെ, കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് വിളിച്ചെടുത്ത് നിങ്ങൾക്ക് അതിൽ നിന്ന് പൈസ എടുക്കാനായിട്ട് പറ്റും. പക്ഷേ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പോയിൻ്റ് ഓഫ് വ്യൂലാണ്. ഇപ്പോൾ ചില ആൾക്കാരൊക്കെ പറയും ആദ്യം കുറി ചേർത്തിട്ട് വിളിച്ചെടുത്തിട്ട് അത് ഇൻവെസ്റ്റ് ചെയ്യുക, വേറെ നഷ്ടമാണ്. ഓക്കെ, അങ്ങനത്തെ പരിപാടിക്ക് നിൽക്കില്ല. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് ലിങ്ക് ചെയ്തിട്ടാണെങ്കിൽ കുറി എടുക്കുന്നത് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് നഷ്ടപ്പെടുന്നതാണ്. ഇനി ബാക്കി ഞാൻ പറയണത് മാത്രമല്ല, നിങ്ങൾ നോക്കേണ്ട കാര്യമുള്ളൂ. നിങ്ങൾ കുറി അടച്ചിട്ടുണ്ടെങ്കിൽ വിളിക്കിഴിവ് എല്ലാവരും കൂടി വെച്ചിട്ട് എത്ര അടച്ചു എന്ന് ഓരോ പാസ്ബുക്ക് എടുത്തിട്ട് നോക്കുക, എത്ര രൂപ അടച്ചെന്ന് കൂട്ടി നോക്കുക. അന്നിട്ട് കൂട്ടി നോക്കിയിട്ട് നിങ്ങൾക്ക് എത്ര കിട്ടി നോക്കുക, കമ്മീഷൻ കൂടി കൊടുത്തിട്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ശതമാനം അതിൽ നിന്ന് കിട്ടിയെന്നുള്ളത്. ഈ കാര്യം നിങ്ങൾ ബോധ്യപ്പെട്ടിട്ട് മാത്രമേ ഇനി പുതിയതായിട്ട് കുറി ചേരാനായിട്ട് ശ്രമിക്കാവൂ. അതിൽ സെൻസിബിളാണ് എന്തെങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്തോ. അതേമാതിരി തന്നെ നിങ്ങൾക്ക് എന്തിന് നിങ്ങൾ കുറി ചേരുന്നു, ഈ ലോൺ റേസ് ചെയ്യാനാണോ, അങ്ങനത്തെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ കുറി സെൻസിബിളാണ്, അല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട്, അല്ലെങ്കിൽ അല്ല എന്നുള്ളത് നമുക്ക് എപ്പോഴും മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. ഇനി ഇതിനെന്താണ് ആൾട്ടർനേറ്റീവ്? കാരണം നമ്മൾ എന്ത് പറഞ്ഞാലും 10,000 രൂപ മാറ്റി വയ്ക്കാൻ തീരുമാനിച്ചു. ഇത് നമുക്ക് ഒന്നില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാങ്കിൽ RDയിൽ നിങ്ങൾ ചേരാം, അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ RD ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ചേരാം. മ്യൂച്വൽ ഫണ്ടിൽ വളരെ റെഗുലേറ്റഡായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പം മ്യൂച്വൽ ഫണ്ടിൽ വെച്ചിട്ടുണ്ട് 10,000 രൂപ വെച്ചിട്ടാണ് നമ്മൾ ചേരണമെന്ന് വിചാരിക്കുക. 10,000 രൂപ വെച്ചിട്ട് മാസം ചെയ്യുന്നത് 5 വർഷത്തേക്കാണ് നമ്മൾ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്കൊരു 10% വെച്ചിട്ട് റിട്ടേൺ കിട്ടുന്നത് ആയിരിക്കും. 10% ഞാൻ ഒരു അസംപ്ഷൻ പറഞ്ഞാൽ ചിലപ്പോൾ ഇത്തിരി കൂടാം, ചിലപ്പോൾ ഇത്തിരി കുറയാം. ഈവൻ ഇനി കുറഞ്ഞാൽ തന്നെ നമ്മൾ കുറച്ചാളും കൂടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 10% എന്നുള്ള രീതിയിൽ നമുക്ക് വർക്കൗട്ട് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും നാൾ അടയ്ക്കുമ്പോൾ 6 ലക്ഷം രൂപയാണ് നമ്മൾ അടയ്ക്കുന്നത്. ഈ 6 ലക്ഷം രൂപ അടച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു 7 to 7,80,000 വരെ നമുക്ക് ഇതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാവാനായിട്ട് നമുക്ക് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് മ്യൂച്വൽ ഫണ്ടിൽ 10,000 രൂപ വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറയും എനിക്ക് 10,000 രൂപ അടയ്ക്കേണ്ടി വരില്ല, മറ്റൊടത്താണെങ്കിൽ വിളിക്ക് കിഴിവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞാൽ 8,000 രൂപ വെച്ചിട്ട് അടച്ചാൽ മതി. 8,000 രൂപ ഇട്ട് 5 വർഷത്തേക്ക് അടയ്ക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ 8,000 × ഈ പറഞ്ഞ 5 വർഷത്തേക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ 10% വെച്ച് വർക്കൗട്ട് ആവണമെങ്കിൽ തന്നെ 6,24,000 രൂപ നമുക്ക് കിട്ടുന്നതാണ് ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിലത്തെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു 5 വർഷം അടച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ നമുക്ക് ഏതെങ്കിലും ടൈമിൽ നമ്മൾ പറഞ്ഞു ഇനി അടയ്ക്കാനായിട്ട് എൻ്റെ അടുത്ത് പൈസ ഇല്ല, അല്ലെങ്കിൽ എനിക്ക് വേറെ കാശിന് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് നിർത്താൻ പറ്റും. അങ്ങനൊരു ഇതുണ്ട്. അതേപോലെ തന്നെ ലിക്വിഡിറ്റി എപ്പോൾ വേണമെങ്കിലും നമുക്ക് കുഴി പോയിട്ട് ലേലം ചെയ്ത് വിളിച്ചെടുക്കുക, അല്ലെങ്കിൽ നറുക്കിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം ഇവിടെ വരുന്നില്ല. അപ്പോൾ ഇതാണ് നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴുള്ള ഒരു കാര്യം. പിന്നെ മ്യൂച്വൽ ഫണ്ട് ഹൈലി റെഗുലേറ്റഡാണ്, സെബിയും കാര്യങ്ങളൊക്കെ ഇൻവോൾവ് ആണ്, RBIയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു നമ്മൾ കുറി കമ്പനി നടത്തിക്കൊണ്ടിങ്ങനെയുള്ള ഒളിച്ചോടി പോകും, അങ്ങനത്തെ യാതൊരു റിസ്ക്കും ഇവിടെ വരുന്നില്ല എന്നുള്ളതാണ് ഇതിലത്തെ ഒരു ബെനിഫിറ്റ്. അപ്പോൾ എല്ലാവരും നമ്മുടെ നാട്ടിൽ കുറി ചേരാത്ത ഒരു ജോലിയുള്ള ആളും ഉണ്ടാവാനായിട്ട് ചാൻസ് ഇല്ല. എസ്പെഷ്യലി ഒരു എൻ്റെ ജനറേഷനോ അല്ലെങ്കിൽ എന്നേക്കാളും കുറച്ച് താഴെയുള്ള ജനറേഷനുള്ള ആളുകളെല്ലാവരും. അപ്പോൾ കുറി ചേരുന്ന ടൈമിൽ കൃത്യമായിട്ടിരുന്ന് ആലോചിക്കുക, എനിക്ക് ഈ കണക്കുമായിട്ട് ബന്ധപ്പെടുമ്പോൾ എനിക്ക് പൈസ ഉണ്ടാവുന്നുണ്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനെന്തുകൊണ്ടും മ്യൂച്വൽ ഫണ്ടിൽ ചേർന്നുണ്ടോ. ഇപ്പോൾ പലർക്കും ഉപയോഗിക്കും മ്യൂച്വൽ ഫണ്ട് വലിയ സാധനമാണെന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക, നിങ്ങൾക്ക് എന്ത് ഇങ്ങനത്തെ ഒരു വീഡിയോ ഉണ്ട്, എനിക്ക് എന്താണ് മ്യൂച്വൽ ഫണ്ട് എന്ന് അറിയണം, എനിക്ക് എങ്ങനെ ചേരാൻ പറ്റും, ഇതിനുള്ള എല്ലാ സപ്പോർട്ടും നമ്മുടെ ടീം തരും. അപ്പോൾ ഇനി അതല്ല, നിങ്ങൾക്ക് ഇവിടെ വിളിക്കാനായിട്ടുള്ള പിന്നെയും ഒരു നാണവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ നാട്ടിലടുത്തുള്ള ഏതെങ്കിലും ഒരു ഏജൻറ്റിനെ ആരെങ്കിലും സഹായത്തോടെ നിങ്ങൾ ഇതെല്ലാം ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതാണ് നിങ്ങൾക്ക് ഒരു കുറച്ചും കൂടി നന്നായിട്ട് പൈസ മാനേജ് ചെയ്യാനുള്ള ഒരു ടെക്നിക്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഇൻ കേസ് ഇതുപോലത്തെ ഏതെങ്കിലും ഡിഫറെൻറ്റ് ടോപ്പിക്കുകളെ കുറിച്ചിട്ട് സംസാരിക്കാനായിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതും കമൻറ്റിൽ പറയാം. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിനെക്കുറിച്ചും ഉള്ള കമൻറ്റുകൾ പറയാം. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ അടുത്ത ഡിഫറെൻറ്റ് ടോപ്പിക്കായിട്ട് ഇനി കാണാം. താങ്ക് യു സോ മച്ച്.